ഓക്കെ, ഞാനൊന്നും പറഞ്ഞില്ലേ, തുടങ്ങിയിട്ടുണ്ടോ? നല്ല വിശേഷം. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? പരീക്ഷയാണ് അല്ലേ? വൈകുന്നേരം ആവുമ്പോഴേക്ക് പഠിച്ചു മുഴുവനോക്ലോക്ക്. ശരി, അപ്പൊ എല്ലാവരും പരീക്ഷയിലെ ഫുൾ മാർക്ക് വാങ്ങ കേട്ടോ. ഓക്കെ, നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരാന്ന് ടീച്ചർക്ക് അറിയാം. അപ്പൊ നല്ല മാർക്കൊക്കെ നിങ്ങൾ വാങ്ങും. ഓക്കെ, എനിക്കറിയാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മാർക്ക് പറയണ്ട, ഏ ക്ലാസ് ടീച്ചറൊക്കെ അത് എഴുതിയെടുത്ത് നല്ല പോലെ നിങ്ങൾക്ക് തരൂ കേട്ടോ. പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങളുടെ മാർക്ക് ഉണ്ടാവും. അപ്പൊ നല്ല മാർക്ക് വാങ്ങാൻ, വൈകുന്നേരം പരീക്ഷ ഉണ്ട്, നല്ല കുട്ടികളായിട്ട് പഠിക്കുക. അപ്പൊ മലയാളം റിവിഷൻ ഇനിയും എടുക്കുന്നില്ല. കൊച്ചുപൂവിലെയും ഇതാണ് ദാനത്തിലെയും ഏത് ചോദ്യം വന്നാലും നല്ല കുട്ടികളായിട്ട് എഴുതാൻ പറ്റും ഇല്ലേ? പറ്റില്ലേ? ഓക്കെ, അപ്പൊ പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോഴേക്ക് അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് പരീക്ഷ എഴുതാം, ഫുൾ മാർക്ക് കിട്ടട്ടെ കേട്ടോ. ഇനി ടീച്ചർ അത് എടുക്കുന്നില്ല. ഇനി പുസ്തകം എല്ലാവരും അടച്ചു വെച്ചേ, നോട്ട്ബുക്കും പേനയൊക്കെ അടച്ചു വെക്കാം. നമുക്ക് കുറച്ച് പാട്ടൊക്കെ പാടാം. റെഡി? പാട്ട് പാടാൻ റെഡിയാണോ? എന്താണ് 20 പേരൊക്കെ ഉള്ളല്ലോ, എല്ലാവരും എക്സാമിന്റെ ഇടയിൽ പെട്ടുപോയോ? കേറുന്നില്ലല്ലോ ക്ലാസ്സിലേക്ക്. പറയണോ നീ? വരാൻ സമയം എത്രയായി? 21 പേര് വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്കൊന്ന് മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ അവര് മറന്നു പോയതാണെങ്കിലോ? കുറെ ആളുകൾ കാണുന്നില്ല. എല്ലാവരും ഒന്ന് മുഖം കാണിക്കൂ. സാഹിൽ, അലൻ, കാതറിൻ, വൈഷ്ണവ്, അബിഗയിൽ, മീനാക്ഷി, എല്ലാവരും, നിരഞ്ജൻ, ആരും വീഡിയോ ഒന്നും ഓഫ് ആക്കിയിരിക്കരുത് കേട്ടോ. മോശം സ്വഭാവമാണ് വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ടിരിക്കുന്നത്, മോശം സ്വഭാവമാണ് കേട്ടോ. ശിവശങ്കരൻ, ഇനി എവിടേക്ക് നോക്കി കളിക്കാതിരിക്കൂ കേട്ടോ. എവിടെ? ഓക്കെ. ഇനി ടീച്ചറ് എന്ത് ചെയ്യാൻ പോവാണ്? അഡ്മിറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ ബഹളം വെക്കരുത്, ആരും ബഹളം വെക്കരുത്. എല്ലാവരും അവരവര് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ടീച്ചർ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയാം കേട്ടോ. മ്യൂട്ട് നീക്കി വെക്കരുത്, ആരും അൺമ്യൂട്ട് ആക്കി വരരുത്. ചോദിക്കുമ്പോ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. മീനാക്ഷി അൺമ്യൂട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. ഓക്കെ, ഇത് ഏതാണ് മലയാള മാസം? കേൾക്കട്ടെ, മലയാള മാസം ഏതാണ്? ആർക്കറിയാം മലയാള മാസം ഏതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അൺമ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ബഹളം വെക്കാതിരിക്ക. കർക്കിടകമാണ് ഇത് അല്ലേ? കർക്കിടക മാസം. കർക്കിടകം ആരോ പറഞ്ഞു വരുന്നേ ഉള്ളു. ഓക്കെ, അടുത്ത മാസം എന്താണ് കർക്കിടകം കഴിഞ്ഞിട്ട്? മിഥുനം. പിന്നെ ചിങ്ങമാസമാണ്. ചിങ്ങമാസം മലയാളത്തിലെ ആദ്യത്തെ മാസം. ഇംഗ്ലീഷിലെ ആദ്യത്തെ മാസം ഏതാണ്? ഇംഗ്ലീഷ് ജനുവരി ആണ് അല്ലെ? ജനുവരിയിലാണ് നമ്മൾ, ജനുവരി പറക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് എല്ലാവരോടും വിഷ് ചെയ്യും അല്ലെ? ഹാപ്പി ന്യൂ ഇയർ. മലയാളത്തിലെ അതുപോലെ മലയാള മാസം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലാണ്. അപ്പൊ ഈ കർക്കിടകം കഴിയുമ്പോ ലാസ്റ്റ് ദിവസം കഴിയുന്ന പിറ്റേ ദിവസം എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ മലയാള മാസമാണ്. ന്യൂ ഇയറിന് സമയത്ത് പടക്കം പൊട്ട പൊട്ടിക്കുന്ന ഈ ഫയർ വർക്ക് ഒക്കെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടാ. എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ? ആർക്കും മോശമൊന്നുമില്ല. ഹാപ്പി ന്യൂ ഇയർ. ആ പറയും.
ഓഗസ്റ്റിലല്ലേ സമയമുണ്ട്, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ സമയമുണ്ട് നവനീന്റെ ഓഗസ്റ്റ് ആവാൻ കേട്ടോ. നമ്മള് ചിങ്ങത്തെ കുറിച്ച് പറയാം. ചിങ്ങമാസം 1-ാം തീയതി ന്യൂ ഇയർ, മലയാള മാസം 1-ാം തീയതി നമ്മൾ മലയാള വർഷം ആരംഭമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അത് നമ്മുടെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ഹാപ്പി ന്യൂ ഇയർ. ആ ഹാപ്പി ന്യൂ ഇയർ, മലയാളത്തിന്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഈ മാസം കഴിഞ്ഞാലാണ്, കർക്കിടകം കഴിഞ്ഞാലാണ് മലയാളത്തിന്റെ ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷം വരുന്നത് കേട്ടോ. ചിങ്ങമാസം. അപ്പൊ 12 മാസം മലയാളത്തിൽ, ഇംഗ്ലീഷിലെ മാസങ്ങൾ പോലെ തന്നെ മലയാളത്തിലും 12 മാസങ്ങളുണ്ട്. ബഹളം വെക്കരുത്. 12 മാസങ്ങൾ ആർക്കെങ്കിലും അറിയുമെങ്കിലും ഒന്ന് കൈപൊന്തിച്ചേ. വേറെ ആരും മിണ്ടരുത് കേട്ടോ. നിരഞ്ജൻ കൈപൊന്തിച്ചിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. വേറെ ആരാ? സാറാ കൈപൊന്തിച്ചിട്ടുണ്ട്. വേറെ 12 മാസങ്ങൾ അറിയുന്ന മലയാള മാസം 12 മാസങ്ങൾ. ഓക്കെ നിരഞ്ജൻ, നിരഞ്ജൻ ഒന്ന് പറഞ്ഞു നോക്കൂ. നിരഞ്ജൻ ചിങ്ങം അല്ലേ. ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം, കുംഭം, മേലം, മീനം, മീനം, മേടം, മേടം, ഇടവം, കർക്കിടകം, ഇടവം, ഇടവം, കർക്കിടകം. ഓക്കെ നിരഞ്ജൻ, ഒന്നും കൂടി പഠിക്കണം. എന്നാലും കുഴപ്പമില്ല, കുറെ മാസങ്ങൾ അവ പറഞ്ഞു അല്ലെ. ഒന്ന് രണ്ടെണ്ണം അവനൊന്നും ഓർമ്മയിൽ വരുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഈ മാസങ്ങളെ കുറിച്ച് നല്ല ധാരണ വേണം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, മിടവം, മിഥുനം, കർക്കിടകം. എങ്ങനെ പഠിക്കാം? ഇങ്ങനെ പഠിക്കണം. സ്പീഡിൽ പഠിച്ചു. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. എത്ര എളുപ്പത്തിൽ നമ്മൾ പറയൂ അല്ലേ, എത്ര എളുപ്പത്തിൽ പറയും. അതേപോലെ മലയാള മാസവും നമ്മൾ പഠിക്കണം. ചിങ്ങം, ചിങ്ങം എന്ന് പറഞ്ഞിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കർക്കിടകത്തിലെ നിർത്താൻ പാടുള്ളൂ. വണ്ടി ഏത് വണ്ടി? മാസത്തിന്റെ വണ്ടി അല്ലേ. മലയാള മാസത്തിന്റെ വണ്ടി എവിടെ നിന്ന് തുടങ്ങണം? ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിൽ കൊണ്ടുപോകും അല്ലേ. അപ്പൊ നോക്ക് നോക്കാം, ഒന്ന് വേഗത്തിൽ പറഞ്ഞോക്കാം. ചിങ്ങം, കന്നി, തുലാം, നിങ്ങളുടെ ഭാഷയിലൊന്നും പറയണ്ട കേട്ടോ. ടീച്ചർ മൂന്നെണ്ണം പറയും, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം. ചിങ്ങം, കന്നി, തുലാം, ശിവശങ്കരൻ. ശിവശങ്കരൻ എന്താണ് അവിടെ ചിരി? ചിരി ചിരി മാത്രല്ലോ. എന്താണ്? എങ്ങോട്ട്? വേണ്ട വേണ്ട, നിങ്ങളോട് ആരോടും അഭിപ്രായം ചോദിച്ചില്ല. ചോദിച്ചോ? ഇല്ല. അപ്പൊ ശിവശങ്കരനോട് മാത്രം അങ്ങോട്ട് കേക്കൂ കേട്ടോ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. വേറെ ആരോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടല്ലോ. വേറെ ആരോ വായിക്ക് തോന്നിട്ട് വിളിച്ച് പറയുന്നുണ്ടല്ലോ. ആ ചെയ്യരുത് കേട്ടോ. ടീച്ചർ പറയുന്നത് അതുപോലെ പറഞ്ഞു. നല്ല നാവൊക്കെ നാവൊക്കെ നല്ല ചുഴറ്റി പറയണം. ആരും ഒന്ന് അനാവശ്യമായിട്ട് ഇങ്ങനെ വരവെന്ന് പറയരുത്. ഇത് അങ്ങനെ കളിയാക്കാനുള്ള കാര്യങ്ങളല്ല. 12 മാസങ്ങൾ ഇംഗ്ലീഷ് പഠിച്ച പോലെ തന്നെ മലയാള മാസങ്ങളും പഠിക്കണം. എന്തിനാണ് മലയാള മാസത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത്? അറിയേണ്ട വല്ല കാര്യമുണ്ടോ? അറിയണം. എന്തിനാണ് അറിയുന്നത്? ചിങ്ങമാസം എന്ന് പറയുന്ന നല്ല മാസത്തിലാണ് നമുക്ക് നല്ലൊരു ആഘോഷം, കേരളത്തിന്റെ ഉത്സവം. ഏതാണ് കേരളത്തിന്റെ ഉത്സവം? ഓണം. തിരുവോണം അല്ലേ. ഓണം എന്ന് പറയുന്ന വിഷു. വിഷു. ആ വിഷു. ആർദർ, വിഷു വരുന്നത് ചിങ്ങത്തിലാണോ? ചിങ്ങമാസത്തിലാണ് മലയാളം. ചിങ്ങമാസത്തിലാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആഘോഷമായ ഓണം വരുന്നത്. തിരുവാവണിരാവ്, മനസ്സാകിരിരാവ്, മലയാളച്ചുണ്ടോളം പാട്ട്, മാവിൻ വരവായാൽ ചൊല്ല്, ഓക്കെ. അപ്പൊ ഓണപ്പാട്ട് പാടുന്ന മാസമാണ് ചിങ്ങം. ചിങ്ങത്തിൽ ഈ പാട്ടൊന്നും അല്ലല്ലോ, വേറെ നല്ലൊരു ഒരു ഓണപ്പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയല്ലോ. അതേതാ?
ഓക്കേ സോറി അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള ആ ചിങ്ങപ്പാട്ട് ഓണപ്പാട്ട് ഏതാണ് പറഞ്ഞോളൂ ഏതാണ് ഓണപ്പാട്ട് മീനാക്ഷിക്ക് അറിയാം മീനാക്ഷി ഒന്ന് പറയൂ ഏതാ മീനാക്ഷി കേൾക്കുന്നില്ല അത് സിനിമാ പാട്ട് സിനിമാ പാട്ട് അല്ലാതെ ഒരു ഓണപ്പാട്ട് ഉണ്ടല്ലോ വേറെ ആർക്കാ അറിയാം സെറ സെറാ ആ പറഞ്ഞേ ഓണം മാവേലി നാടുവാണിതും കാലം വെരി ഗുഡ് ഓണം വന്നല്ലോ സെറ ഓക്കെ കുഴപ്പമില്ല പക്ഷെ വേറെ ആൾ ഇവിടെ പറഞ്ഞു തരാം ഏതാണ് ആ പാട്ട് വേറെ ആൾ പോലെ പാടി മാവേലി മാവേലി നാടുവാണിതും കാലം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം 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 ടീച്ചർ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ കാണുന്നുണ്ടോ ടീച്ചർ സൗണ്ട് പോയി നമുക്കൊന്ന് ട്രൈ ചെയ്യാം ഈ സൗണ്ടിൽ വെച്ച് നോക്കാം കേട്ടോ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആഭക്തങ്ങാർക്കുമൊട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾപ്പാനില്ല പത്തായിരം ആണ്ടിരിപ്പതെല്ലാം പത്തായമെല്ലാം നിറവതല്ലേ എല്ലാ കൃഷികൾക്കും എന്ന പോലെ നെല്ലിന്നും നൂറു വിളവതെന്നും ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല നല്ലവരല്ലാതെ ഇല്ല പാരി ആലയമൊക്കെയും ഒന്നുപോലെ ഭൂലോകമൊക്കെയും ഒന്നുപോലെ നല്ല കനകം കൊണ്ടെല്ലാവരും നല്ല ഭരണമണിഞ്ഞ കാലം നാരിമാർ ബാലന്മാർ മറ്റുള്ളോരും നീതിയോടെങ്ങും വസിച്ച കാലം കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമാത്രേ കള്ളം പറയും ചൊരി നെല്ലുമായി കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല നല്ല മഴ പെയ്യും വേണ്ടും നേരം നല്ല പോലെല്ലാ വിളവും ചേരും മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഓക്കെ പാട്ട് ഈ പാട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ആ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഒരാൾ മാത്രമൊന്നല്ല അപ്പൊ നിങ്ങൾ മറന്നുപോയിതാ കേട്ടോ നമ്മൾ എല്ലാവരും ഞാൻ പഠിച്ചിട്ടില്ല അല്ല അണ്ണൂട് ചെയ്യാണ് നല്ലതില്ലേ അണ്ണൂട് ചെയ്യാണ് നല്ലതില്ലേ ബഹളം വെക്കുന്നതിന് വേണ്ട 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 പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയരുതെന്ന് ഏയ് പപ്പി ഷീം പപ്പി ഷീം പപ്പി ഷീം
ഓക്കേ. അതെ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്, കേട്ടവരും ഒക്കെ പഠിച്ചവരും ഒക്കെ. എന്തായാലും കേരളത്തിന്റെ ഓണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് ഏത്? മാവേലി നാടു വാണിയിടും കാലം എന്നുള്ള പാട്ട്. മാവേലി ആരാണത്? മാവേലി മഹാബലി അല്ലേ? മഹാബലിയാണ് മാവേലി. പണ്ട് നമ്മുടെ നാട് വാണിയിരുന്ന അസുര രാജാവായ ഒരു രാജാവ്, അസുരനായിട്ടുള്ള ഒരു രാജാവാണ് മഹാബലി. മഹാബലിയുടെ കഥ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം, കുറച്ച് പേർക്കൊന്നും അറിയില്ല. പാട്ടൊക്കെ അറിയാമെങ്കിലും കൂടിയിട്ട് മാവേലിയുടെ കഥ, മഹാബലി വരും ഓണത്തിന്, മഹാബലി നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ട് വയറൊക്കെ അങ്ങനെ അങ്ങനെ വീർപ്പിച്ച് കുംഭ വയറൊക്കെ ആയിട്ട് തലയിൽ കിരീടമൊക്കെ വെച്ചിട്ട് അല്ലേ, ഒരു ഓലക്കൊടയും ചൂണ്ടിയിട്ട് ഇങ്ങനെ ഒരു മഹാബലി വരുന്ന വരവുണ്ട് അല്ലേ. നമുക്ക് ഓണത്തിന് ആരെങ്കിലും വേഷം കെട്ടാൻ റെഡിയാണോ? മഹാബലിയുടെ വേഷം കെട്ടാൻ ആരെങ്കിലും റെഡിയാണോ? ശനി ശനി മഹാബലി ആയാലോ, നമുക്ക് ഓണത്തിന് ഒരു മഹാബലി ആയാലോ, റെഡിയാണോ? കുംഭ വയറൊക്കെ വെച്ച് തലയിലൊരു കിരീടൊക്കെ വെച്ച് ഒരു ഓലക്കൊടൊക്കെ ചൂണ്ടിട്ടൊന്ന് വന്നാലോ, സൂപ്പർ ആയിരിക്കും അല്ലേ. ഓണത്തിന് മാവേലി, ശനി മാവേലി, റെഡി ശനി? ചിരിക്കാവൻ വേണ്ട കേട്ടോ. അപ്പൊ മാവേലി ആവണം അല്ലേ. മാവേലി, മാവേലി തമ്പുരാൻ വരും. മഹാബലിയാണ് ആര്? മാവേലി മഹാബലി. ആരാണ് മഹാബലി? അസുര രാജാവ്. ആരാണ്? അസുരന്മാരുടെ രാജാവ്, നമ്മുടെ നാട് വാണിരുന്ന ഒരു രാജാവ്. ദേവൻ, അസുരൻ, മനുഷ്യൻ, ഇങ്ങനെയാണ് മൂന്നാളുകള്. ദേവൻ, അസുരൻ, മനുഷ്യൻ. മനുഷ്യൻ നമ്മള് അല്ലേ. ദേവന്മാര് നമ്മൾ ദേവി ദേവൻ എന്നൊക്കെ പറയുന്ന നമ്മൾ സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാര്. അസുരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരല്ലാത്ത വേറെ കുറച്ച് ദുഷ്ടത്തരങ്ങളൊക്കെ ആയിട്ട് സ്വഭാവത്ര നല്ലതല്ലാത്ത എന്ന് പറയുന്ന ആളുകളാണ് അസുരന്മാര്. മൂന്ന് പേരാണ്, ദേവന്മാരും അസുരന്മാരും മനുഷ്യരും. നമ്മുടെ മഹാബലി ഒരു അസുരനായിരുന്നു കഥയാണ്. ഞാൻ വീണ്ടും ചോദിക്കും, ഈ കഥ എല്ലാവരും കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ചോദിക്കും, അതുകൊണ്ട് നല്ല കുട്ടികളായിട്ട് ഇരിക്കേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നല്ല കുട്ടിയായിട്ട് കേട്ടിരുന്നോളൂ കഥ. അങ്ങനെ മഹാബലി രാജാവ്, അസുരൻ, ഭൂമിയിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ രാജ്യം ഭരിക്കായിരുന്നു. നല്ല സ്വഭാവമാണ് കേട്ടോ, നല്ല അടിപൊളി സ്വഭാവമായിരുന്നു. എല്ലാവർക്കും എന്തു ചോദിച്ചാലും കൊടുക്കും, നല്ല ദാനം ചെയ്യുന്ന ആളാണ്. നമ്മൾ ദാനം ചെയ്യുന്ന ഒരാളെ കുറിച്ച് പഠിച്ചല്ലോ. ആരാണ്, ആരാണ് ദാനം ചെയ്യുന്ന ആളെ പേര്? ജീമൂതവാഹനൻ അല്ലേ. ജീമൂതവാഹനൻ നല്ല ദാനം ചെയ്യുന്ന ആള്. അതുപോലെ മഹാബലി നല്ല ദാനശീലന, എന്ത് ചോദിച്ചാലും കൊടുക്കും. മഹാബലി അസുരനാണ്, അങ്ങനെ സ്വഭാവം നല്ലതാവാൻ പാടില്ല. പക്ഷെ നല്ല സ്വഭാവമായി. ഈ അസുരൻ മാത്രം നല്ല സ്വഭാവമാണ്, മറ്റുള്ള അസുരന്മാരൊക്കെ മഹാമോശാണ്. അവർ സ്ത്രീകളെ ഉപദ്രവിക്കും, ആളുകളെ തലവെട്ടിക്കളയും, ആളുകളെ ചവിട്ടും കുത്തും, അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കും, അവരുടെ വീടൊക്കെ തകർക്കും, അങ്ങനെയായിരുന്നു അസുരൻ. പക്ഷേ മഹാബലി അങ്ങനെയൊന്നും അല്ല, നല്ല സ്വഭാവം, എല്ലാവരും സഹായിക്കും, അവരുടെ നാട്ടിലെല്ലാം സുഖാണ്. രാജാവ് എല്ലാവരോടും ചോദിക്കും, വെള്ളമുണ്ടോ? ഉണ്ട്. വീടുണ്ടോ? ഉണ്ട്. ജോലിയുണ്ടോ? ഉണ്ട്. എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ട്. എല്ലാ സുഖം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആ പാട്ടിന്റെ അർത്ഥം അതാണ്, എല്ലാവരും ഒരുപോലെ ആയിരുന്നു, വ്യത്യാസമില്ല, എല്ലാവരും ഒരുപോലെ ആയിരുന്നു മാവേലി നാടു വാഴണ സമയത്ത്. അങ്ങനെ മാവേലി ഒരു ആഗ്രഹം, മാവേലിക്ക് യാഗം ചെയ്യണം. എന്താണ് യാഗം ചെയ്യണം? പൂജ. ഈ പൂജ ചെയ്തിട്ട് 1000 യാഗം ചെയ്താൽ എന്താവും അറിയോ? സ്വർഗലോകത്തിലെ വല്ല രാജാവാകാം. 1000 യാഗം ചെയ്താൽ സ്വർഗലോകത്തിൽ രാജാവാകാം. ഇപ്പൊ നിലവിൽ സ്വർഗത്തിലെ രാജാവ് ആരാണെന്ന് ആർക്കെങ്കിലും അറിയോ? സ്വർഗത്തിൽ ഇപ്പൊ ഒരു രാജാവുണ്ട്, ആരാണെന്നറിയോ? ആർക്കാ? നിരഞ്ജൻ. ആരാ സ്വർഗത്തിലെ രാജാവ്? ശിവൻ. അല്ല, വേറെ ആർക്കറിയാം? ദേവജ്. ആരാണ്? ഇന്ദ്രൻ. വെരി ഗുഡ് ദേവജ്, കറക്റ്റ്. ഇന്ദ്രനാണ് കേട്ടോ, ഇന്ദ്രൻ, ദേവേന്ദ്രനാണ് അവിടെ സ്വർഗത്തിലെ രാജാവ്. മഹാബലി യാഗം ചെയ്താൽ മഹാബലിക്ക് അവിടെ ഇരിക്കാം, ഏത്? ദേവേന്ദ്രന്റെ കസേരയിൽ പോയിരിക്കാം. അങ്ങനെ മഹാബലി തുടങ്ങി യാഗം ചെയ്യാം. ദേവേന്ദ്രന് പേടിയായി, ഇഷ്ടപ്പെട്ടില്ല, എന്റെ കസേരയിലേക്ക് വരാൻ എനിക്ക് അങ്ങനെ ഒരാള് വരണ്ട. ദേവേന്ദ്രന് കുശുമ്പ് കുത്തി. അപ്പൊ ദേവേന്ദ്രൻ പറഞ്ഞു, മഹാബലി അങ്ങനെ വരണ എനിക്ക് ഇഷ്ടമില്ല, അതൊരു അസുരൻ അല്ലേ, ഒരു അസുരന്മാരങ്ങനെ വരാൻ പാടുണ്ടോ, അവരങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ മഹാബലി പാപം യാഗം അങ്ങനെ ചെയ്തിരിക്കാം, അങ്ങനെ കഴിയാറായി. യാഗം തീർന്നു കഴിഞ്ഞാൽ ദേവേന്ദ്രന്റെ കസേര മഹാബലിക്ക് കൊടുക്കണം. അപ്പൊ മഹാബലിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ആരെടുത്ത് പോയി? മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി കള്ളക്കരച്ചിൽ കരഞ്ഞു, കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മഹാബലിയെ
ദേവലോകത്തെ രാജാവാക്കാൻ താല്പര്യമില്ല, എനിക്ക് ആഗ്രഹമില്ല, അങ്ങോട്ട് വരാൻ പാടില്ല, മഹാബലി യാഗം പൂർത്തിയാക്കാൻ പാടില്ല, പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ എന്റെ സ്ഥലം മോശം ഒഴിവാക്കേണ്ടി വരും, എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രൻ കരഞ്ഞു. മഹാവിഷ്ണു പറഞ്ഞു, ശരി അങ്ങനെ ആവട്ടെ, നിന്റെ ആഗ്രഹം പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. മഹാവിഷ്ണു എന്റെ കൂടെ നിന്നു. അങ്ങനെ മഹാവിഷ്ണു ഒരു കാര്യം തീരുമാനിച്ചു വെച്ചിരിക്കുക, എന്താ ചെയ്യണം എന്ന്. അങ്ങനെ മഹാബലി യാഗമൊക്കെ തീരുമാനിച്ച് കഴിയാൻ നേരത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ് കാര്യം എന്നറിയോ? മഹാബലി യാഗം പൂർത്തിയാക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു ചെല്ലണം. ഇപ്പൊ പാർവണ ചെന്നിട്ട് മഹാബലിയുടെ അടുത്ത് ചെന്ന് ചോദിക്കണം, മഹാബലി എനിക്കൊരു വീടില്ല, തരുമോ? ഓ തരാലോ, തരണം. ഭാഗ്യശ്രീയെ ചോദിക്കാണ്, എനിക്ക് കുറച്ച് ഐസ്ക്രീം തിന്നാൻ കൊതിയുണ്ട്, തരുമോ? ഓ തരണം. അങ്ങനെ എന്ത് ചോദിച്ചാലും കൊടുക്കണം, അങ്ങനെ റെഡി ആയിട്ടിരിക്കും. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചോദിക്കണം, എന്നാലേ യാഗം പൂർത്തിയാവുള്ളൂ. അപ്പോഴുണ്ട് ഒരാൾ വരണം, ഉയരം കുറഞ്ഞ് കമണ്ടലു, കയ്യിലൊരു വെള്ള പാത്രമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരാള്, വാമനൻ, ഉയരം കുറഞ്ഞിട്ട് ഒരാള്. വാമനൻ ഇങ്ങനെ വന്നു, മഹാബലിയുടെ അടുത്ത് ചെന്നു, എന്നിട്ട് ചോദിക്കാണ്, മഹാബലി തമ്പുരാനേ, എനിക്ക് തപസ് ചെയ്യാൻ, യാഗം ചെയ്യുന്ന തപസ്, യാഗം ചെയ്യും, ധ്യാനത്തിലിരിക്കാൻ വേണ്ടി എനിക്ക് സ്ഥലമില്ല, എനിക്കൊരു മൂന്നടി മണ്ണ് തരുമോ? എന്താ ചോദിച്ചത്? മൂന്നടി മണ്ണ് തരുമോ? പാവം, മൂന്നടി എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നമ്മുടെ മേശയില്ലേ, നമ്മുടെ മേശ, കുഞ്ഞു മേശ, അതിന് നീളമുള്ളൂ മൂന്നടി, അത്ര സ്ഥലം മതി, അത് തരുമോന്ന് ചോദിച്ചു. മഹാബലി പറഞ്ഞു, അതിനെന്താ തരാമല്ലോ, എവിടെയാ വേണ്ടത് വെച്ചാൽ എടുത്തോളാം പറഞ്ഞു. അങ്ങനെ മഹാബലി ഇത് പറഞ്ഞ വശം വാമനൻ അങ്ങനെ വലുതായി, ആകാശം വരെ വലുതായി. എത്ര വലിപ്പുണ്ടായിരുന്നു വാമനൻ? ആകാശം മുട്ട വലുതായി. അപ്പൊ കാലെത്ര വലിപ്പുണ്ടാവും? വലിയ കാല്, മൂന്നടി. ഒരടി എന്ന് പറഞ്ഞാൽ കാലിന്റെ അടിഭാഗത്താണ് ഒരടി എന്ന് പറയാം. മൂന്ന് കാലടി വെക്കുമ്പോ ഭൂമി കഴിഞ്ഞു, പാതാളം കഴിഞ്ഞു, എല്ലാ സ്ഥലവും കഴിഞ്ഞു, ഇനി സ്ഥലമില്ല, ഇനി ഒരടി കൂടി കൊടുക്കണം. രണ്ടടി കഴിഞ്ഞിട്ടുള്ളു, മൂന്നടി ചോദിച്ചതല്ലേ, എവിടെ വെക്കാ സ്ഥലം വേണ്ടേ? മഹാബലി പറഞ്ഞു, ഞാൻ വാക്ക് പറഞ്ഞു മൂന്നടി തരാന്നല്ലേ, മൂന്നടി തരാനില്ല, പക്ഷെ ഒരടിയും കൂടി വേണ്ടേ? അങ്ങ് എന്റെ തലയിൽ വെച്ചോളൂ. എന്താണ്? എന്റെ തലയിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു വാമനൻ. തലയിൽ വെക്കാൻ പോവാണ് മഹാബലിയുടെ. ആ മഹാബലിക്ക് ഭയങ്കര വിഷമം അല്ലേ, തലയിൽ വെക്കാന്ന് പറഞ്ഞ ആള് മരിച്ചു പോവാന്നാണ് അർത്ഥം. അപ്പൊ മഹാബലി പറഞ്ഞു, ഞാൻ മരിച്ചു പോവും, ഇനിയിപ്പൊ എനിക്ക് എന്റെ നാട്ടിലുള്ള ആരെയും കാണാൻ പറ്റൂല, വിഷമാകും അല്ലേ, അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? എല്ലാ കൊല്ലവും ചിങ്ങമാസത്തില് തിരുവോണം നാളിൽ എന്റെ നാട്ടിലെല്ലാവരെയും കാണാൻ എന്നെ സമ്മതിക്കണം, അനുവാദം തരണം എന്ന് പറഞ്ഞു. വാമനൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ, നിന്റെ ആഗ്രഹം സാധിക്കട്ടെ, എല്ലാ ചിങ്ങമാസത്തിലും നിനക്ക് ആ നാട്ടിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിനക്ക് ഭൂമിയിൽ വരാം, നിന്റെ നാട്ടിലെല്ലാവരെയും സന്തോഷപൂർവം കാണാം എന്ന് അനുവാദം കൊടുത്തു. അങ്ങനെ വാമനൻ മഹാബലിയെ ഭൂമിയിൽ നിന്ന് താഴേക്ക് ചവിട്ടി താഴ്ത്തി. ആരുടെ പണിയായിരുന്നു? മഹാവിഷ്ണുവിന്റെ പണിയായിരുന്നു. മഹാവിഷ്ണു എന്ത് ചെയ്തു? അസുര രാജാവാണ്. അസുരൻ എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഭൂമിയിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, മോശം. അസുരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മോശം കാര്യങ്ങൾ ചെയ്യുന്നതാണ്, അവര് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മഹാവിഷ്ണു അങ്ങനെ ചെയ്തത്. മഹാവിഷ്ണു മോശമായത് കൊണ്ടല്ലാട്ടോ. അങ്ങനെ മഹാവിഷ്ണുവാണ് വാമന മൂർത്തിയായിട്ട് വന്നത്. ആ വാമന മൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണു തൃക്കാക്കര എന്ന് പറയുന്ന, നമ്മുടെ കേരളത്തിൽ തൃക്കാക്കര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു അമ്പലത്തില് മഹാവിഷ്ണു വാമനമൂർത്തിയായിട്ട് കുടിയിരിക്കുന്നു. ആ ആളെയാണ് നമ്മള് തിരുവോണത്തിനന്ന് തൃക്കാക്കരപ്പൻ എന്ന് പറഞ്ഞിട്ട് വെക്കാറില്ലേ, വീട്ടില് തൃക്കാക്കരപ്പനെ വെക്കാറുണ്ട്, പലരും വീട്ടിൽ വെക്കാറുണ്ട്, അത് വാമനമൂർത്തിയാണ്. അങ്ങനെ ചിങ്ങത്തിൽ ആര് നമ്മളെ കാണാൻ വരും? ആര് നമ്മളെ കാണാൻ വരും? മാവേലി വരും. ഈ മാവേലിയാണ് നമ്മളെ ചിഹ്നത്തിൽ കാണാൻ വരുന്നത്. ഈ മാവേലി ശരി, വൈഷ്ണവ. അങ്ങനെ ഇവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ കൊല്ലവും കാണാൻ വരുന്നത്. മാവേലി ആരെ കാണാനാ വരുന്നത്? പ്രജകളെ. മാവേലി നാട് ഭരിച്ച സമയത്ത് നമ്മളെ നാട് എങ്ങനെയിരുന്നോ, നല്ല സുഖമായിരുന്നു, സന്തോഷമായിരുന്നു, എല്ലാവർക്കും നല്ല സുഖം ഉണ്ടായിരുന്നു. അതെന്നാ പാട്ടില്, മാവേലി നാടു വാണിടുന്ന കാലത്ത് മനുഷ്യരെല്ലാരും ഒന്നുപോലെയായിരുന്നു എന്ന് ആ പാട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ, മാവേലിയുടെ കാലത്ത് നാട്ടിൽ സങ്കടം ഉണ്ടായിരുന്നില്ല, കള്ളത്തരം ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും സുഖമായിരുന്നു, കുട്ടികൾ മരിക്കാറില്ല, കുട്ടികൾക്ക് അസുഖം വരാറില്ല, ആളുകൾക്ക് പട്ടിണി ഉണ്ടാവാറില്ല, എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും കൂടി നീങ്ങിയിരുന്ന
കാലമാണ് മാവേലിക്കാലം. ഇന്നും നമ്മൾ കേരളം ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾ അറിയാം ഒരുപാട് ആളുകൾ നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ഓണം കഴിച്ചു കൂട്ടുന്നു. ഓണത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓണത്തിന് ഓരോരുത്തരും ഓരോന്ന് പറയണം. ബഹളം വെക്കരുത്. ടീച്ചർ വിളിക്കുന്നവർ മാത്രം ഓണത്തെ കുറിച്ച് പറയാൻ പാടുള്ളൂ കേട്ടോ. നേതിക്ക് എന്താണ് ഫോൺ ഷേക്ക് ചെയ്യുന്നത്? നേതിക്ക് പറയൂ ഓണത്തിന്റെ പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞേ, ഒന്ന് ഒരെണ്ണം. നേതിക്ക് അൺമ്യൂട്ട്. ഓണത്തിന്റെ ഒരു പ്രത്യേകത പറഞ്ഞേ. എനിക്കറിയാൻ വിളിക്കാൻ കേട്ടോ, നല്ല കുട്ടികളായിട്ട് മിണ്ടാതിരിക്കും. ഓണത്തെ കുറിച്ച് ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞേ, നമ്മൾക്ക് അറിയുന്ന ഒരു കാര്യം പറഞ്ഞേ കാതറിൻ. ഓണത്തിന് എല്ലാവരും പട്ടുപാവടക്ക് വാങ്ങിക്കും. പട്ടുപാവാട. ആ പട്ടുപാവടക്ക് നമ്മൾ വേറൊരു പേരും കൂടി പറയണം. എന്താണ് പറയാ? ഓണക്കോടി. ഓണക്കോടി 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 ചെയ്യണ്ട, ടീച്ചർ പറയുമ്പോ പറഞ്ഞാ മതി. നിരഞ്ജൻ ഓണത്തെ കുറിച്ച് കോടി, ഓണക്കോടിയെ കുറിച്ച് അവള് പറഞ്ഞു. ഓണത്തെ കുറിച്ച് വേറെ എന്താ നിരഞ്ജന് പറയാൻ അറിയാം? പൂക്കളിടും. വെരി ഗുഡ്. ഓണത്തിന് ഓണപ്പൂക്കളം എന്ന് പറഞ്ഞ് നമ്മൾ ഇടാറുണ്ട്. അലൻ ഓണത്തെ കുറിച്ച് എന്താണ്, ഓണത്തെ കുറിച്ച് എന്താണ് അറിയാ? നിരഞ്ജൻ പറഞ്ഞായിരുന്നു, ഞാൻ പറയാൻ പോയിരുന്നു. പറഞ്ഞു, വേറെ പറഞ്ഞോ. ഓണം ഓണം വരുമ്പോ എന്തെങ്കിലും ഓണത്തെ കുറിച്ച് അറിയാവുന്ന, ഓണത്തിന്റെ കുളു പൂട്ടുന്ന അറിയാലോ, ഓണം പരീക്ഷ വരുമ്പോ അറിയാലോ അല്ലേ. വേറെ വേറെ എന്താ, ഇതൊന്നല്ല. നമുക്ക് ഓണത്തെ കുറിച്ച് വേറെ എന്താ കാര്യങ്ങൾ അറിയാം? എനിക്കറിയാണക്കൊടി. വൈഷ്ണവ് വൈഷ്ണവ് നേരെ സംസാരിച്ചോണ്ടിരിക്കുന്നവരല്ലേ. സാഹിൽ പറഞ്ഞേ. സാഹിലേ, സാഹിൽ എവിടെ? സാഹിൽ പോയോ? കണ്ണുനില. ആ സാഹിൽ, സാഹിൽ എന്റെ വീഡിയോ ഓഫ് ആക്കി വെച്ചേ. ആ സാഹിൽ പറഞ്ഞേ. ആ ഉണ്ണി പറഞ്ഞോ, ഓണത്തെ കുറിച്ച് എന്താ പറയാൻ അറിയാ? ഒന്നും ഓർമ്മയില്ലേ ഓണത്തെ കുറിച്ചിട്ട്? ഓണം ഓണക്കോടി പറഞ്ഞു, ഓണപ്പൂക്കളം പറഞ്ഞു. ഇനി എന്താ ഉള്ളത് ഓണത്തിന്? ഓണത്തിന് വേറെ എന്തെങ്കിലും നാവിന്റെ രുചിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനറിയോ സാഹിലേ? നാവിന്റെ രുചി. ഭക്ഷണം. എന്താണ് ഭക്ഷണം? ഓണത്തിന്റെ ഭക്ഷണത്തിന്റെ പ്രത്യേകത ഉണ്ട്. എന്താണ്? ഓണസദ്യ. വെരി ഗുഡ് സാഹിൽ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓണസദ്യ അല്ലേ. ഓണസദ്യയെ കുറിച്ച് നമുക്ക് പറയണം. ഇഹാൻ, ഇഹാൻ. ആ ഇഹാൻ പറഞ്ഞേ, ഓണത്തെ കുറിച്ച് വേറെ എന്താ പറയാനറിയാ? സദ്യ വണ്ടി. സദ്യ അല്ലാതെ വേറെ? ഓണക്കോടി പറഞ്ഞു, ഓണപ്പൂക്കളം പറഞ്ഞു, ഓണ സദ്യ പറഞ്ഞു. ഇനി എന്താ? ഓണസദ്യ പറയാമെന്ന. ആ ഓണസദ്യ പറയാമെന്ന്. അപ്പൊ ആർദറെ വേറെ പറഞ്ഞേ. പൂക്കളുടെ ഓണത്തിന്. അത് പറഞ്ഞു കഴിഞ്ഞതല്ലേ പറയാത്തത്. വെറൈറ്റി വേറെ ആർക്കാ? വേറെ പുതുമ ആരെയാ പറയാനുള്ളത്? പുതുമ ഇതൊന്നും അല്ലാത്തത്. പാർവണ, പാർവണ പറഞ്ഞ വേറെ. ഇതൊന്നും പറയരുത് കേട്ടോ, റിപ്പീറ്റ് ചെയ്യരുത്. ആ പുലികളി. ആ വെരി ഗുഡ്. ഓണക്കളി. വെരി ഗുഡ് പാർവണ. പുലിക്കളി. ഓണത്തിനാണ് നമ്മൾ പുലി ഇറങ്ങുക. തൃശ്ശൂരിൽ പുലി ഇറങ്ങുന്നത് ഓണത്തിനാണ് അല്ലേ. പുലിയുടെ വേഷമൊക്കെ കെട്ടിയിട്ട് ഒരു വരവുണ്ട് അല്ലേ പുലി. വെരി ഗുഡ് ജോഷ. വേറെ എന്താ പറയാനുള്ളത് ഓണത്തെ കുറിച്ചിട്ട്? വേറെന്താ ഓണത്തിന് വേറെന്താ ജോഷ? അൺമ്യൂട്ട് ചെയ്തേ. ഓണ സദ്യ, ഓണക്കോടി, ഓണ ഓണത്തിന്റെ പൂക്കളം, ഓണത്തിന് പുലിക്കളി. ഇനി ഇതൊന്നും അല്ലാത്തത് ആയിരിക്കും ഐഡിയൻ. ഇതൊന്നും അല്ലാത്തത് പറയാനറിയോ? ആ ഊഞ്ഞാല്. ഓണക്കളിയാല്. വെരി ഗുഡ്. ഊഞ്ഞാലിട്ടിട്ട് നമ്മൾ ഓണത്തിനാണ് നമ്മൾ ഊഞ്ഞാല് വീട്ടിൽ കേട്ടാ. വെരി ഗുഡ് ഐഡിയൻ. ജ്യോതിലക്ഷ്മി ഇതൊന്നും അല്ലാത്തത് പറയണം. ആ പറ. മാം വടംവലി കളിക്കും. ആ ഓണത്തിന് വടംവലി മത്സരണ്ട്. വടംവലി കളിക്കുന്നുണ്ട്. വടംവലി. വെരി ഗുഡ് ജ്യോതിലക്ഷ്മി. വേറെ? ആ പായസവും. വെരി ഗുഡ്. ജനീസ വേറെന്താണ് പറയാനുള്ളത്? മാവേലി കാണാൻ വരും. ഏ ആര്? മാവേലി കാണാൻ വരും. ആ മാവേലി. അത് നമ്മള് പറഞ്ഞല്ലോ, ആ കഥ നമ്മള് പറഞ്ഞു. മാവേലി എന്തായാലും വരുമല്ലോ അല്ലെ. നവനീതേ ആ പറഞ്ഞേ. യുവർ ചാൻസ് നൗ. വെള്ളംകളി. വെള്ളംകളി. വള്ളംകളി. വെള്ളംകളി അല്ല വള്ളം കളി. ഇതാ വള്ളം. വള്ളം എന്ന് പറഞ്ഞാൽ വഞ്ചി. വെള്ളത്തില് വഞ്ചി പോയിട്ടുള്ള കളിക്കാണ് വള്ളംകളി എന്ന് പറയാ. വെരി ഗുഡ്.
വള്ളംകളി മത്സരങ്ങൾ ഓണത്തിനോട് അനുബന്ധിച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. സെനി സെനി പുതിയത് എന്തെങ്കിലും പറയാനുണ്ടോ? തിരുവാതിര. ആ തിരുവാതിര നല്ല പറയാ. നമ്മള് കൈകൊട്ടിപ്പാട്ട് കേട്ടോ, കൈക്കോട്ട് ഓണത്തിന് നമ്മുടെ കൈക്കൊട്ടി കളിയാണ് കേട്ടോ. തിരുവാതിര പോലെ തന്നെയാണ് കൈക്കൊട്ടിപ്പാട്ട് കേട്ടോ, കൈക്കൊട്ടിക്കളികൾ. ആ വേറെ വേറെ ആർക്കെങ്കിലും പുതിയത്? ആ ആരുടെയും കൈ പൊന്തുന്നില്ല. വൈഷ്ണവ് പുതിയതാണോ, വെറൈറ്റി ആണോ? ആ പറഞ്ഞോളൂ. വള്ളക്കളി പറഞ്ഞല്ലോ. ഓക്കെ, ആ വേറെ ദേവജന് പുതിയത് പറയാനുണ്ട്, പറഞ്ഞോളൂ. എന്താണ് ദേവജൻ? ഓണത്തല്ല്. ഓണത്തല്ല്? വേറെ തല്ല് കെട്ടിട്ടുണ്ടോ? ഇല്ല, ഓണത്തല്ല് എന്ന് പറഞ്ഞൊരു കളി ഉണ്ട് കേട്ടോ, തല്ല്, അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ തല്ല്, തമാശ തല്ലുണ്ട് കേട്ടോ, അതിന് ഓണക്കളി എന്ന് പറയാ. വെരി ഗുഡ്, ഓണത്തല്ല്. പാർവണ വേറെ എന്താണ്, വേറെ എന്താ പറയാനുള്ളത്? അടയൊക്കെ തൃക്കാക്കരപ്പനെ നേദിക്കുന്ന തൃക്കാകര അപ്പൻ, ടീച്ചർ നേരത്തെ പറഞ്ഞ വാമന മൂർത്തിയെ തൃക്കാകര അപ്പനായിട്ട് നമ്മള് വാമനെ കുടിയിരുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ വാമന മൂർത്തി മഹാവിഷ്ണുവിനെ പൂജിക്കും. അപ്പൊ അദ്ദേഹത്തിന് അടയൊക്കെ ഉണ്ടാക്കി പഴമൊക്കെ ഉണ്ടാക്കി നമ്മള് പൂജിക്കും അല്ലെ പറവണ. വെരി ഗുഡ്. വേറെ ഓക്കെ, ഇത്ര മതി, നിങ്ങൾ ക്ഷീണിച്ചു അല്ലെ. ഓണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരൂല അല്ലെ. ഓണത്തിന് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ തീരൂല. ഓണമാണ് അടുത്ത മാസം. നമ്മൾ ഇപ്പൊ മുതലേ വീട്ടിലെ അമ്മമാര് പറഞ്ഞ കേൾക്കാം, ഓണം വരാറായി, ഓണം വരാറായി എന്ന് പറയും അല്ലെ. ഓണത്തിന്റെ പ്രത്യേകതയാണ്, കേരളത്തിന് ഓണത്തിന്റെ പ്രത്യേകതയാണ്. നിങ്ങൾ പറയാൻ മറന്നുപോയൊരു സാധനം കൂടി ഉണ്ട്, ഓണപ്പാട്ടുകൾ അല്ലെ. ഇഷ്ടം പോലെ ഓണപ്പാട്ടുകൾ നമുക്ക് ടി വി ഒക്കെ തുറന്നാൽ ഇനി ഓണപ്പാട്ടുകളാണ് കേൾക്കുക അല്ലെ. എന്നിട്ട് തുടങ്ങും ഓണപ്പാട്ട്. ടി വി തുറന്നാൽ നമുക്ക് ഓണപ്പാട്ടൊക്കെ കേൾക്കാം. ഓണത്തിന്റെ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ടാണ് ചെയ്യുക. ഓരോരുത്തർക്ക് ഓരോന്നൊക്കെ തരും. അപ്പൊ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ചെയ്യണം. അപ്പൊ ഓണത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓണത്തിന് ഒരു പാട്ട് നമുക്ക് പഠിക്കാനുണ്ട്, ഓണത്തിന്റെ പാട്ട് കേട്ടോ, എൻ വി കൃഷ്ണവാര്യരുടെ ഓണം. ഓക്കെ, അബിഗയിൽ എന്താണ് പറയാനുള്ളത്? അബിഗയിലെ കുറെ നേരെ കൈപൊന്തിക്കുന്നു. ഓണ സെലിബ്രേഷൻ. ഓണ സെലിബ്രേഷൻ, അത് നമ്മളിപ്പോ സ്കൂളുകളിലൊക്കെ അല്ലെ, സ്കൂളുകള് വീടുകള് ഓഫീസുകളിലൊക്കെ നമ്മൾ ഓണ സെലിബ്രേഷൻ നമ്മള് പുതിയ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ അബിഗയിൽ, നല്ല കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഓണത്തെ കുറിച്ച് പറയുന്നത്. എന്തിനാണ് ടീച്ചർ ഓണത്തെ കുറിച്ച് പറഞ്ഞത്? അടുത്ത പദ്യം എൻ വി കൃഷ്ണവാര്യരുടെ ഓണം എന്ന കവിതയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഓണത്തെ കുറിച്ച് പറഞ്ഞു തന്നതും മാവേലിയുടെ പാട്ട് നമ്മൾ കേട്ടതും. അപ്പൊ എല്ലാവരും ഓർത്ത് വെക്കണം മാവേലിയുടെ പാട്ട് കേട്ടോ. ടീച്ചർ അത് തരും, ഇപ്പൊ തരുന്നില്ല, ഇപ്പൊ പരീക്ഷയൊക്കെ നടക്കട്ടെ കേട്ടോ. ഓക്കെ, ഇത്രയാണ് പറയാൻ. നമുക്ക് അറ്റൻഡൻസ് ഒന്ന് വിളിച്ചിട്ട്